ബംഗാൾ ഉൾക്കടലിൽ നിലകൊള്ളുന്ന ചക്രവാത ചുഴിയെ തുടർന്ന് സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലാണ് മഴയുടെ മുന്നറിയിപ്പും. ശ്രീലങ്കൻ തീരത്തെ ചക്രവാത ചുഴിയാണ് ഇപ്പോഴത്തെ മഴയ്ക്ക് കാരണം. ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ കിഴക്കൻ കാറ്റ് ശക്തമായതിനാൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തെക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തലും. തിങ്കളാഴ്ചയോടെ ആൻഡമാൻ കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും. പിന്നീട് ഇത് ഇന്ത്യൻ തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യതയും. തെക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴി നിലവിൽ ശ്രീലങ്കയുടെ തെക്കൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തീരത്ത് വടക്കൻ കിഴക്കൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നുമുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം തെക്കൻ ആൻഡമാൻ കടലിൽ നവംബർ 29 രൂപപ്പെടാനാണ് സാധ്യതയുള്ളത്. തുടർന്നുള്ള 48 മണിക്കൂറിൽ ശക്തി പ്രാപിച്ച് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അസാധാരണമായ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാലയളവിൽ സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 110% അധികം മഴ പെയ്തു. കേരളത്തിൽ നവംബർ അവസാനമായിട്ടും ഇത്ര തീവ്ര മഴ ഇതാദ്യമായാണ്. ബംഗാൾ ഉൾക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയതായാണ് മുന്നറിയിപ്പും. ഇടുക്കിയിൽ ഇനി ഏതാനും ദിവസത്തേക്ക് ശക്തമായ മഴ വീണ്ടും എത്തുന്നതോടെ മുല്ലപ്പെരിയാർ ഇടുക്കി അണക്കെട്ടിലേക്ക് കൂടുതൽ ജലമെത്തും. ഇടുക്കിയിൽ ഒരു മാസമുണ്ടായ കനത്ത മഴയിലും പ്രകൃതിക്ഷോഭങ്ങളിലുമായി ജില്ലയിൽ 10.39 കോടി രൂപയുടെ കൃഷിനാശമുണ്ടായതായാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക വിവര കണക്കും. ഇത്രയേറെ ദിവസം അമിത മഴ ഉണ്ടാക്കിയ തുടർ ന്യൂനമർദ്ദങ്ങൾ സംസ്ഥാനത്ത് സമീപകാലത്തൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഒക്ടോബറിലും നവംബറിലുമായി ഇതേവരെ ചെറുതും വലുതുമായ 8 ന്യൂനമർദ്ദങ്ങളാണ് കടലിൽ രൂപപ്പെട്ടതും. ഇതിൽ 2-3 ദിവസം നിലനിന്നത് മുതൽ 4-5 ദിവസം നീണ്ടതുവരെയുണ്ട്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായിട്ടാണ് ഇവയെല്ലാം രൂപപ്പെട്ടതും. അറബിക്കടലിന്റെ താപനില കൂടി നിൽക്കുന്നതാണ് ഇത്തരം പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നത്. 28 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 29 വരെ താപനില ഉയരുന്നുണ്ട്. ഇത് നീരാവിയായി രൂപപ്പെട്ടാണ് തുടർച്ചയായി പലയിടത്തും കൂമ്പാര മേഘങ്ങൾ ഉണ്ടാകുന്നതും. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടുള്ള ന്യൂനമർദ്ദ പാതയും കൂടി വരുന്നതോടെ മഴ കടുക്കാൻ തുടങ്ങുകയായി. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ ചുഴിയുടെ സ്വാധീനത്താൽ മേഘങ്ങൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. ഈ സഞ്ചാരത്തിനിടെ ചില പ്രത്യേക ഇടങ്ങളിലായി കേന്ദ്രീകരിക്കുന്നതോടെയാണ് അതിതീവ്ര മഴ പെയ്ത്ത് നടക്കുന്നതും. ആഗോളതാപനവും കാലാവസ്ഥാ മാറ്റവും കേരളത്തെ ഓരോ വർഷവും കഴിയുന്തോറും പിടിച്ചു കുലുക്കുകയാണ്. മലയാളികൾക്കും അനവധി ദിവസങ്ങൾ പ്രകൃതിക്ഷോഭം മൂലം നഷ്ടപ്പെടുകയാണ്. ഒരു വർഷത്തിൽ 10 മുതൽ 15 ദിവസങ്ങളിലെങ്കിലും ശരാശരി മലയാളികൾക്ക് കാലാവസ്ഥാ മാറ്റങ്ങൾ മൂലം നഷ്ടപ്പെട്ടു പോവുകയാണ്. ലോകത്ത് തന്നെ ഇത്തരത്തിൽ കാലാവസ്ഥ ജനജീവിതത്തിന് തടസ്സമാകുന്ന അപൂർവം സ്ഥലമായി കേരളം മാറുന്നു. കേരളം വരും ഭാവിയിൽ ലോകത്തെ മനുഷ്യവാസത്തിന് ഏറ്റവും അപകടം നിറഞ്ഞ ഭൂപ്രദേശമായി മാറുമെന്നാണ് മുന്നറിയിപ്പും. 70കൾ മുതൽ ഭൂമിയിൽ ചൂട് കൂടുന്നതായും അതുമായി ബന്ധപ്പെട്ടുള്ള കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ചും ഏകദേശം പൂർണ്ണതയോടെടുക്കുന്ന വിധത്തിൽ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർക്ക് പ്രവചിക്കാൻ കഴിയുന്നുണ്ട്. കൂടുതൽ ശേഷിയുള്ള കമ്പ്യൂട്ടറുകളുടെ വരവോടെ ഈ പ്രവചനങ്ങൾ കൂടുതൽ സൂക്ഷ്മതയേറിയതായി മാറിയിട്ടുണ്ട്. എന്നാൽ സർവ്വപ്രവചനങ്ങളെയും തകർക്കുന്ന ശക്തിയിലാണ് മഴയും കാറ്റും വരുന്നത്. 2018 മഹാപ്രളയത്തിന് ശേഷം ഓരോ വർഷം കഴിയുന്തോറും മലയാളികൾക്ക് ആശങ്ക കൂട്ടുന്ന രീതിയിലാണ് മഴക്കാലം വരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.